ഹലോ ഫ്രണ്ട്സ്, ആന്ധ്രാപ്രദേശിലും ഹൈദരാബാദിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഹലീം. മട്ടൻ ഹലീമും ചിക്കൻ ഹലീമും ഉണ്ട്. നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മട്ടൻ ഹലീമാണ്. 40 ദിവസം മാത്രമേ വർഷത്തിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ. വർഷത്തിൽ 40 ദിവസം മാത്രമേ ഈ ഹലീം ആളുകൾ ഇത് വിൽക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. അത് നോയമ്പിൻ്റെ സമയമാണ്. നോയമ്പിന് 5 ദിവസം മുന്നേയും 5 ദിവസം ശേഷവും ഉണ്ടാവും. ദേ ഈ വലിയൊരു ചെമ്പിലാണ് ഇത് ഇവർ വെച്ചിരിക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇത് ഇവർ വെച്ചിരിക്കുന്നത്. കാരണം ഒരടിയിൽ തീ വെച്ചിട്ടുണ്ടാവാം. അതിന് മുകളിലിരുന്ന് ഇദ്ദേഹം ഈ കണ്ടെയ്നറിലാക്കി നമുക്ക് തരും. ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ 200 രൂപയാണ് റേറ്റ്. ഇതിലേക്ക് അവർ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും കുറച്ച് ഇലകളും നട്ട്സും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു നാരങ്ങയുടെ പീസ് കൂടി ചെയ്ത് നമുക്ക് തരും. ഞാൻ പാഴ്സലാണ് വാങ്ങിയത്. വീട്ടിൽ കൊണ്ടുവന്ന് ആ ചെറിയ കണ്ടെയ്നർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. മട്ടൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ വഴിക്ക് വന്നാൽ മതി. കാരണം ഇത് മട്ടൻ്റെ നല്ല മണമുണ്ട്. മട്ടൻ്റെ ഫ്ലേവർ നല്ലോണം ഇത് ഈ കണ്ടെയ്നർ തുറക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആ നാരങ്ങ ചെറുതായിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മട്ടൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ വഴിക്ക് പോയാൽ മതി. കാരണം മട്ടൻ്റെ ഫ്ലേവർ നല്ലോണമുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ പള്ളിയിലൊക്കെ നോയമ്പ് സമയത്ത് കിട്ടുന്ന കഞ്ഞിയുടെയൊക്കെ ഒരു ടേസ്റ്റ്, അതിനേക്കാളും കുറച്ചുകൂടെ ഇത് കുറുകിയിരിക്കും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇതിൽ മട്ടൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ലോണം വെന്തിട്ട് മട്ടൻ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊക്കെ ചെറിയ പീസുകളായിട്ട് മാത്രമേ ഇങ്ങനെ നാര് പോലെ മാത്രമേ നമുക്ക് മട്ടൻ്റെ പീസുകൾ കിട്ടത്തുള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കി. ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മട്ടൻ്റെ ഫ്ലേവർ കുറച്ച് കുറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ ഒലീവ് ഓയിൽ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കണ്ടെയ്നർ കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശിലൊക്കെ വരുന്നവർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.